വിശദമായ വാർത്തകളിലേക്ക് പുൽവാമ ഭീകരാക്രമണത്തിന് ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ നിർദ്ദേശം നൽകിയത് പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിൽ നിന്ന് ആക്രമണത്തിന് 8 ദിവസം മുമ്പ് മസൂദ് അസർ നൽകിയ ശബ്ദ സന്ദേശം ഇന്ത്യയ്ക്ക് ലഭിച്ചു രാജ്യാന്തര ഏജൻസികൾക്ക് ഇന്ത്യ തെളിവ് കൈമാറും ഇന്ത്യയിൽ ആക്രമണം നടത്താനായി ഭീകര സംഘടനകൾ പാകിസ്ഥാനിൽ യോഗം ചേർന്നു യോഗത്തിൽ പാകിസ്ഥാന്റെ ചാര സംഘടനയായ ഐഎസ്ഐയിലെ ബ്രിഗേഡിയറും പങ്കെടുത്തിരുന്നു റാവൽപിണ്ടിയിലെ ആർമി ആശുപത്രിയിൽ ഗൂഢാലോചന നടന്നു ചികിത്സയ്ക്കെന്ന പേരിൽ 4 മാസമായി ആശുപത്രിയിൽ കഴിയുന്ന ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകി അനന്തരവനായ ഉസ്മാന്റെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന മസൂദ് ഇന്ത്യയുമായുള്ള യുദ്ധത്തിന് യുവാക്കളെ പ്രേരിപ്പിക്കുന്ന ശബ്ദ സന്ദേശം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു കഴിഞ്ഞ ഒക്ടോബറിൽ മസൂദിന്റെ അനന്തരവനെ സുരക്ഷാ സൈന്യം ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയിരുന്നു ശബ്ദ സന്ദേശത്തിൽ മസൂദ് ഇങ്ങനെ പറയുന്നു അതിർത്തി കടന്നുള്ള പോരാട്ടങ്ങളെ ചിലർ തീവ്രവാദി ആക്രമണങ്ങളായി ചിത്രീകരിക്കാം അവരെ കണക്കിലെടുക്കേണ്ട യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ ആനന്ദകരമായ മറ്റൊന്നുമില്ല ശബ്ദ സന്ദേശം ഉപയോഗിച്ച് കാശ്മീർ താഴ്വരയിലെ യുവാക്കളെ മാനസികമായി അടിമകളാക്കാനും സൈന്യത്തിനെതിരെ സ്ഫോടനം നടത്താൻ പ്രേരിപ്പിക്കാനും ബന്ധുക്കളായ മുഹമ്മദ് ഉമേർ അബ്ദുൾ റാഷിദ് ഖാസി എന്നിവരെയും മസൂദ് അസർ ചുമതലപ്പെടുത്തി 60 ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾ കാശ്മീർ താഴ്വരയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവരിൽ 35 പേർ പാകിസ്ഥാനിൽ നിന്നും ബാക്കിയുള്ളവർ പ്രദേശവാസികളുമാണ് തീവ്രവാദി നേതാക്കൾ ദക്ഷിണ കാശ്മീരിലെ ഒളിത്താവളങ്ങളിലാണ് ഇവർ നേരിട്ട് ആക്രമണത്തിന് ഇറങ്ങിയിട്ടില്ല ഇന്ത്യയിൽ ആക്രമണം നടത്തുന്ന പാകിസ്ഥാൻ കേന്ദ്രമായ 6 ഭീകര സംഘടനകളുടെ യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിന്റെ അധ്യക്ഷനാണ് മസൂദ് അസ്ഹർ പക്ഷേ ആർമി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പേര് പറഞ്ഞ് കഴിഞ്ഞ 8 യോഗങ്ങളിൽ മസൂദ് പങ്കെടുത്തില്ല ആക്രമണ രീതി അവരോട് വിശദീകരിച്ചിട്ടുമില്ല പക്ഷേ സ്ഫോടനം ഉടനെ ഉണ്ടാകുമെന്ന് ജിഹാദി കൗൺസിൽ യോഗത്തെ അറിയിച്ചിരുന്നു മസൂദിന്റെ അഭാവത്തിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ കമാൻഡർ സയ്യിദ് സലാഹുദ്ദീൻ യോഗത്തിന് നേതൃത്വം നൽകി കഴിഞ്ഞ ജനുവരി 19 നടന്ന അവസാന യോഗത്തിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐഎസ്ഐയുടെ ബ്രിഗേഡിയറും പങ്കെടുത്തു ഈ തെളിവുകളെല്ലാം ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്ക് കൈമാറും ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് സ്ഥാപിക്കാനും മസൂദ് അസ്ഹറിനെ ഭീകരനാണെന്ന് പ്രഖ്യാപിക്കാനും തെളിവുകൾ ഉപകരിക്കും ന്യൂസ് ബ്യൂറോ ദില്ലി അതിർത്തിയിൽ ഇന്ത്യയും പാകിസ്ഥാനും സുരക്ഷ ശക്തമാക്കി കാശ്മീരിൽ നിരോധനാജ്ഞ തുടരും മൊബൈൽ ഫോൺ വഴിയുള്ള ഇന്റർനെറ്റും വിച്ഛേദിച്ചിട്ടുണ്ട് അതേസമയം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ 2014 ശേഷമാണ് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ 177% വർദ്ധിച്ചതെന്ന കണക്കുകളും പുറത്തുവരുന്നു കാശ്മീർ സ്ഫോടനത്തിന് ശേഷം നയതന്ത്ര മേഖലയിൽ അനുദിനം വഷളാകുന്ന ഇന്ത്യ പാക് ബന്ധം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും സുരക്ഷ ശക്തമാക്കി സൈനികർക്ക് പാകിസ്ഥാൻ ജാഗ്രതാ സന്ദേശം നൽകിയതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ജമ്മുകാശ്മീരിലെങ്ങും ഇന്ത്യ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു കാശ്മീരിൽ നിരോധനാജ്ഞ 3 ദിവസമായി ഇന്നും തുടരും ഫോൺ വഴിയുള്ള ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനാണിത് അതേസമയം നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ 2014 ശേഷം തീവ്രവാദി ആക്രമണങ്ങൾ 177% വർദ്ധിച്ചതായി കണക്കുകൾ 2014 222 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ 2017 അത് 342 കടന്നു 2018 ചെറുതും വലുതുമായ ഭീകരാക്രമണങ്ങളുടെ എണ്ണം 614 വർദ്ധിച്ചു കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 5505 സൈനികരെയാണ് ഭീകരാക്രമണങ്ങളിൽ ഇന്ത്യക്ക് നഷ്ടമായത് വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിക്കുന്നതും വർദ്ധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ദില്ലി പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ VV വസന്തകുമാറിന്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു രാത്രി 10:30 സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി വയനാട് തൃക്കൈപ്പറ്റയിലെ കുടുംബ ശ്മശാനത്തിലായിരുന്നു ചടങ്ങുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ധീര ജവാന് വിട നൽകാൻ എത്തിയത് കോഴിക്കോട് വിമാനത്താവളത്തിൽ സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രിമാരടക്കമുള്ളവർ മൃതദേഹം ഏറ്റുവാങ്ങി അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് വയനാട്ടിലേക്കുള്ള യാത്രയിൽ വിവിധയിടങ്ങളിൽ വെച്ച നിരവധി ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് കോഴിക്കോട് തൊണ്ടയാട് കൊടുവള്ളി താമരശ്ശേരി തുടങ്ങിയിടങ്ങളിലെല്ലാം വസന്തകുമാറിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ആളുകൾ കാത്തുനിന്നു വയനാട്ടിൽ വസന്തകുമാറിന്റെ ഭാര്യയും മക്കളും അമ്മയും താമസിക്കുന്ന പൂക്കോട് വെറ്റിനറി സർവകലാശാലയോട് ചേർന്നുള്ള വീട്ടിലേക്കാണ് മൃതശരീരം ആദ്യം എത്തിച്ചത് തുടർന്ന് വസന്തകുമാർ പഠിച്ച ലക്കിടി GLPS സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നാടിന്റെ പ്രിയപുത്രന് വിടചൊല്ലാൻ ഇവിടേക്ക് ഒഴുകിയെത്തി വൈകിട്ട് 6:30 പൊതുദർശനം തുടങ്ങിയത്
ശേഷം സംസ്കാര ചടങ്ങുകൾക്കായി തൃക്കൈപ്പറ്റയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഭൗതിക ശരീരം തൃക്കൈപ്പറ്റയിലെ മുക്കംകുന്നിലെ കുടുംബ വീട്ടിലേക്ക് എത്തിക്കുന്ന വഴികളിലെല്ലാം ജനങ്ങളുടെ നീണ്ട നിരയുണ്ടായിരുന്നു. പോലീസിന്റെയും CRPFന്റെയും ഔദ്യോഗിക ബഹുമതികൾ നൽകിയതിനു ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വി വസന്തകുമാറിന് വിട. വീരമൃത്യു വരിച്ച ധീരന് നാടുവിട പറയുമ്പോൾ സമയം 10:30. വയനാടിന്റെ ധീരസ്മരണകളിൽ മറ്റൊരു പോരാളിയുടെ ഓർമ്മകൾ കൂടി ജ്വലിച്ചു തുടങ്ങുകയായിരുന്നു അപ്പോൾ. ന്യൂസ് ബ്യൂറോ വയനാട്. വീരമൃത്യു വരിച്ച മലയാളി ജവാൻ വസന്തകുമാറിന്റെ വീട് മന്ത്രി AK ബാലൻ സന്ദർശിച്ചു. ധനസഹായം, മക്കൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ വിദ്യാഭ്യാസം, ഭാര്യ ഷീനയുടെ ജോലി സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ അടിയന്തരമായി പരിഗണിക്കും. വസന്തകുമാറിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കും. 19-ന് മന്ത്രിസഭാ യോഗം ഉചിത തീരുമാനമെടുക്കും. ഈ മാസം 20-ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വസന്തകുമാറിന്റെ വീട്ടിലെത്തും. ഉച്ചയ്ക്ക് 12 മണിയോടെ തൃക്കൈപ്പറ്റയിലുള്ള വസന്തകുമാറിന്റെ തറവാട് വീട്ടിലെത്തിയ മന്ത്രി AK ബാലൻ അമ്മയെയും ഭാര്യയെയും മക്കളെയും ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചു. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കേട്ടു. എല്ലാം പരിഹരിക്കുമെന്നും സർക്കാർ ഒപ്പമുണ്ടെന്നും അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ അനുശോചനവും AK ബാലൻ കുടുംബത്തെ അറിയിച്ചു. വസന്തകുമാറിന്റെ കുടുംബത്തിന് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് AK ബാലൻ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇവരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ആവശ്യം. മറ്റൊന്ന് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവോദയ സ്കൂളിൽ സൗകര്യമുണ്ടാകണം. കേന്ദ്രീയ വിദ്യാലയ അഡ്മിഷൻ കിട്ടണം എന്നുള്ളതാണ്. അതാകുമ്പോൾ കുട്ടികൾക്ക് നേരിട്ട് വീട്ടിൽ വരുന്നതിനും അമ്മയെ നേരിട്ട് കാണുന്നതിനും സാധിക്കും. ഇതാണ് പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ഗവൺമെൻറ് ഉചിതമായ തീരുമാനമെടുക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി വീണ്ടും ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി അടുത്ത് ചേരുന്ന ക്യാബിനറ്റ് 19-ാം തീയതി ക്യാബിനറ്റ് ഉണ്ട്. ആ ക്യാബിനറ്റ് ഉചിതമായ തീരുമാനം എടുക്കുന്നതായിരിക്കും. 19-ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വയനാട്. പുൽവാമ സ്ഫോടനത്തിൽ മരിച്ച സൈനികന്റെ ശവസംസ്കാര യാത്രയിൽ ചിരിച്ചുല്ലസിച്ച് BJP MP സാക്ഷി മഹാരാജ. ഉത്തർപ്രദേശിലെ ഉന്നാവോയിലെ വസതിയിലേക്ക് സൈനികന്റെ മൃതദേഹം എത്തിക്കുന്ന വാഹനത്തിലാണ് MPയുടെ പ്രകടനം. തെരഞ്ഞെടുപ്പ് റാലിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കൈവീശി കാണിച്ചും ചിരിച്ചും സാക്ഷി മഹാരാജ നടത്തുന്ന പ്രകടനത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനമാണ് ഉയരുന്നത്. വീരമൃത്യു വരിച്ച സൈനികനെ ഒരു നോക്ക് കാണാൻ തിങ്ങി നിറഞ്ഞ ജനങ്ങൾക്ക് മുമ്പിലാണ് ഉനാവോയിൽ നിന്നുള്ള BJP MP സാക്ഷി മഹാരാജയുടെ പ്രകടനം. മൃതശരീരം കൊണ്ടുപോവുകയായിരുന്ന വാഹനത്തിന്റെ മുൻനിരയിൽ കയറിപ്പറ്റിയ MP സൈനികന് ആദരാഞ്ജലി അർപ്പിക്കുന്ന ജനങ്ങളെ നോക്കി കൈവീശി കാണിച്ചും ചിരിച്ചും നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് റാലിക്ക് സമാനമായ രീതിയിലാണ് സാക്ഷി മഹാരാജ പെരുമാറുന്നതെന്ന് വിമർശിച്ച് സോഷ്യൽ മീഡിയ രംഗത്തെത്തി. സൈനികന്റെ കുടുംബവും ബന്ധുക്കളും ദുഃഖാർത്തരായി അതേ വാഹനത്തിലുള്ളപ്പോഴാണ് ഔചിത്യബോധമില്ലാതെ MP ചിരിക്കുന്നത്. ട്വിറ്ററിലൂടെ നിരവധി പേർ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ ദില്ലി. രാജ്യത്തെ സൈനികർ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് 2013 നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം 2019 തിരിഞ്ഞുകൊത്തുന്നു. രാജ്യത്ത് സൈനികർ കൊല്ലപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ കഴിവുകേടാണെന്നും രാജ്യം ഭരിക്കാൻ അറിയാത്തതുകൊണ്ടാണെന്നുമായിരുന്നു മോദി അന്ന് പ്രസംഗിച്ചത്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്ന് രാജ്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 40 വീരപുത്രന്മാരെയാണ് കണ്ണു ചുമന്ന നേരം കൊണ്ട് രാജ്യത്തിന് നഷ്ടപ്പെട്ടത്. രാജ്യത്തിന്റെ സൈനികർ കൊല്ലപ്പെടുന്നതിന് ഉത്തരവാദിയും മറുപടി പറയേണ്ടതും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണ് എന്നാണ് 2013 അധികാരത്തിൽ കയറുമുൻപ് നരേന്ദ്രമോദി പ്രസംഗിച്ചത്. രാജ്യത്തെ സൈനികർ മരിക്കുന്നു. ഭാരതത്തിന് തലകുനിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. നിസ്സഹായതയോട് കൂടി നിൽക്കേണ്ടി വരുന്ന ഭാരതത്തിന്റെ അവസ്ഥ ലജ്ജാകരമാണ്. കേന്ദ്ര സർക്കാരിനെ മാത്രമേ ഞാനിതിന് കുറ്റപ്പെടുത്തുകയുള്ളൂ. രാജ്യം ഭരിക്കാൻ അറിയില്ല, അതിന്റെ കുഴപ്പമാണ് ഇതിനെല്ലാം കാരണം എന്നായിരുന്നു മോദി അന്ന് പ്രസംഗിച്ചത്. हमारे देश के जवान मारे जा रहे हैं और मैं तो देख रहा हूं हिंदुस्तान सर झुका रहा है. ऐसा दुर्दैव कभी देखा नहीं. भारत इस प्रकार से असहायता का अनुभव करे
इससे बड़ा कोई दुर्भाग्य नहीं हो सकता और इसके लिए मैं पूरी तरह केंद्र सरकार को जिम्मेवार मानता हूं, उनकी नीतियों को, उनके सारे कार्यकलाप को, उनकी उदासीनता को यह देश कभी भी माफ नहीं करेगा। आरु वर्षंगल्क्किप्पुरं इदे वाकुकल मोदी सर्कारने तिरिंजु कोत्तुन्नु। मोदी सर्कार अधिकारमेट शेशं कोल्लपेट्टा सैनीकरुडे कणक्केडुत्ताल मोदी भरणं वन्न शेशं 177 शतमानं तीव्रवाद आक्रमणंगळाण राज्यत्त उंडायत। 2014-ൽ 222 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 2017-ൽ രാജ്യത്തെ 805ഉം 2018-ൽ 941ഉമായി ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചു। 95 സൈനികർക്ക് 2018-ൽ മാത്രം ജീവൻ നഷ്ടപ്പെട്ടു। കഴിഞ്ഞ യുപിഎ സർക്കാരിന്റെ കാലത്തേക്കാൾ എൻഡിഎ സർക്കാരിന്റെ ഭരണകാലത്ത് ഭീകരാക്രമണങ്ങൾ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്। 2001-ന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്। ഇതിനെല്ലാം കാരണം ദേശസുരക്ഷയുടെ കാര്യത്തിൽ കേന്ദ്രം കൈക്കൊണ്ട നിലപാടുകളിലെ വീഴ്ചകൾ തന്നെയാണ്। ന്യൂസ് ഡെസ്ക്। പുൽവാമ സംഭവത്തിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാശ്മീരി സ്വദേശികൾക്കും വിദ്യാർത്ഥികൾക്കുമെതിരായ അക്രമം തുടരുന്നു। സുരക്ഷാ ഭീഷണി മൂലം പലയിടങ്ങളിലും വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ പൂട്ടി മുറികളിൽ തങ്ങുകയാണ്। കഴിഞ്ഞ ദിവസം ഡെറാഡൂണിൽ വിദ്യാർത്ഥികളെ ദേശദ്രോഹികളെന്ന് വിളിച്ച് വിഎസ്പി പ്രവർത്തകർ ആക്രമിച്ചിരുന്നു। തങ്ങൾക്കെതിരായ അക്രമണങ്ങളെ തുടർന്ന് പലയിടത്തും കാശ്മീരികൾ കടകൾ പോലും അടച്ചിട്ടു। ഇത്തരം അക്രമം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സിപിഐഎം ആവശ്യപ്പെട്ടു। 40 സൈനികർ കൊല്ലപ്പെട്ട പുൽവാമ സംഭവത്തിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന കശ്മീർ സ്വദേശികൾക്കും കശ്മീരികളായ വിദ്യാർത്ഥികൾക്കും നേരെ അക്രമങ്ങളും ഭീഷണികളും തുടർക്കഥയാവുകയാണ്। രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തി കശ്മീരികളെ ആക്രമിക്കുന്ന സംഭവങ്ങളും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തു। കഴിഞ്ഞ ദിവസം ഡെറാഡൂണിൽ 12 കശ്മീരി വിദ്യാർത്ഥികളെ ദേശദ്രോഹികളെന്ന് വിളിച്ച് വിഎച്ച്പി പ്രവർത്തകർ ആക്രമിച്ചിരുന്നു। അംബാലയിൽ കശ്മീരി വിദ്യാർത്ഥികളെ വീടൊഴിപ്പിച്ചു വിടുകയും ചെയ്തിരുന്നു। അക്രമം ഭയന്ന് പലയിടങ്ങളിലും വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറി പൂട്ടി അകത്തു കഴിയുകയാണ്। ദില്ലി ഉൾപ്പെടെ കശ്മീരികളുടെ താമസയിടങ്ങളിൽ പല ഏജൻസികളുടെ പേരിൽ തെരച്ചിലുകളും ഉണ്ടാകുന്നുണ്ട്। സമൂഹ മാധ്യമങ്ങളിൽ കശ്മീരികളെ ആക്രമിക്കാനുള്ള ആഹ്വാനങ്ങൾ തുടരുകയാണ്। സുരക്ഷാ ഭീഷണി തോന്നുന്നവർക്ക് താമസ സൗകര്യം ഒരുക്കാമെന്നറിയിച്ചുള്ള ക്യാമ്പയിനും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ സജീവമാണ്। പുൽവാമ സംഭവത്തെ തുടർന്ന് കശ്മീരികൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളെ സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അപലപിച്ചു। പുൽവാമ സംഭവം ദുഃഖകരമാണെങ്കിലും ഈ സാഹചര്യം മുതലെടുത്ത് നിരപരാധികൾക്കെതിരെ അക്രമം നടത്തുന്നത് നിന്ദ്യമാണ്। കശ്മീരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈയെടുക്കണമെന്നും സിപിഐഎം പൊളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു। വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ കണ്ടു। അക്രമങ്ങളും ഭീഷണിയും നേരിടുന്നവർക്ക് സഹായം തേടാൻ സിആർപിഎഫ് 24 മണിക്കൂർ ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്। ന്യൂസ് ബ്യൂറോ ദില്ലി। കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര 4-ാം ദിനം പുരോഗമിക്കുന്നു। ജാഥയ്ക്ക് വൻ ജനപങ്കാളിത്തമാണ് ലഭിക്കുന്നത്। ബിജെപിക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കേന്ദ്ര സർക്കാരിനായില്ലെന്നും കോടിയേരി കഴക്കൂട്ടത്ത് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം തുടർന്ന ജാഥ ഇന്ന് വൈകിട്ട് കിളിമാനൂരിൽ അവസാനിച്ച് നാളെ കൊല്ലം ജില്ലയിൽ പ്രവേശിക്കും. ബിജെപിക്ക് ബദലായി ഇടതുപക്ഷത്തിന് മാത്രമേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നുവരാനാകൂവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സ്ത്രീ സുരക്ഷയിലും ലിംഗനീതിയിലും മികച്ച മുന്നേറ്റമാണ് കേരളത്തിൽ എൽഡിഎഫ് സർക്കാർ കാഴ്ചവെക്കുന്നതെന്നും ഇതിന്റെ പ്രതിഫലനം ജാഥയ്ക്ക് ലഭിക്കുന്നുണ്ടെന്നും കോടിയേരി പറഞ്ഞു. കേരള സംരക്ഷണ യാത്രയിലെ സ്ത്രീ പങ്കാളിത്തം ശ്രദ്ധേയമാണെന്ന് പറഞ്ഞ കോടിയേരി സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടിന്റെ പിന്തുണയാണെന്നും പറഞ്ഞു. വ്യത്യസ്ത മേഖലയിൽ ലിംഗനീതിക്കും സ്ത്രീസമത്വത്തിനുമായി സർക്കാരിന്റെ ഇടപെടൽ ജനങ്ങൾക്ക് ബോധ്യമായതായും കോടിയേരി പറഞ്ഞു. സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്ന് സ്ത്രീകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ വമ്പിച്ച സ്ത്രീ പങ്കാളിത്തം വ്യക്തമാക്കുന്നത്. എൽഡിഎഫ് സർക്കാർ സ്വീകരിച്ച നടപടികളിൽ കൂടുതൽ സ്ത്രീ സൗഹൃദമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും കൂടുതൽ സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള ഇടപെടൽ എൽഡിഎഫ് ഗവൺമെന്റ് നടത്തുകയും ചെയ്തു. ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക പങ്കാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷത്തിനുണ്ടാകുക. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഖ്യമില്ല. എന്നാൽ ബിജെപിയെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്താൻ പ്രാദേശിക തലത്തിൽ പ്രധാന പാർട്ടികളെ സിപിഐഎം പിന്തുണയ്ക്കും. ഇത് പ്രായോഗിക അടവ് നയമാണെന്നും കോടിയേരി വ്യക്തമാക്കി. ബിജെപിയെ തോൽപ്പിക്കുക എന്നതാണ് മുഖ്യമായിട്ടുള്ള നിലപാട്. അതിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇടതുപക്ഷം മത്സരിക്കുന്നില്ലെങ്കിൽ, ഇടതുപക്ഷ പിന്താങ്ങുന്ന കക്ഷികളില്ലെങ്കിൽ, അത്തരം മണ്ഡലങ്ങളിൽ ബിജെപിയെ തോൽപ്പിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി ആരാണ്? ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയോ BSPയോ കോൺഗ്രസോ മൂന്നാൾ മത്സരിച്ചാൽ അവിടെ SPക്കായിരിക്കും അല്ലെങ്കിൽ BSPക്കായിരിക്കും ബിജെപിയെ തോൽപ്പിക്കാനുള്ള കരുത്ത്. അവിടെ ആ പാർട്ടിക്ക് വോട്ട്.
അത് ഓരോ സംസ്ഥാനത്തിന്റെയും പ്രത്യേകതകൾ കണക്കിലെടുത്ത് അതായത് സ്ഥലത്ത് തീരുമാനിക്കും. ഇടതുപക്ഷം ഇന്ത്യയിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത്തവണ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടതുപക്ഷം മത്സരിക്കാത്ത മണ്ഡലങ്ങളിലെല്ലാം, ഇടതുപക്ഷം പിന്തുണ നൽകുന്ന കക്ഷികളില്ലാത്ത മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രായോഗികമായ അടവുനയം സ്വീകരിക്കും. വീരമൃത്യു വരിച്ച ജവാന്റെ മൃതദേഹത്തിന് മുന്നിൽ നിന്നും സെൽഫി എടുത്ത അൽഫോൺസ് കണ്ണന്താനത്തിന്റെ നടപടി ഔചിത്യബോധമില്ലായ്മയാണെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. അത് കണ്ണന്താനമല്ലേ, അദ്ദേഹം ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകത കാണിച്ചാലല്ലേ അദ്ദേഹം കണ്ണന്താനമാവുള്ളൂ. അതിൽ കൂടുതൽ എന്ത് പറയാനാണ്? ഇത് സംബന്ധിച്ച് ഔചിത്യബോധം ഇത്തരം സന്ദർഭങ്ങളിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ പ്രകടിപ്പിക്കണം. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര കാസർഗോഡ് ജില്ലയിൽ പര്യടനം തുടരുന്നു. കേരളം ബിജെപിക്കൊപ്പം നിൽക്കാത്തതിന് സംസ്ഥാനത്തെ പ്രളയക്കെടുതിയിൽ പോലും സഹായിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ചട്ടംചാലിൽ പറഞ്ഞു. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജാഥ ഇന്ന് പയ്യന്നൂരിൽ സമാപിക്കും. കേരളത്തിലെ സർവേ ഫലങ്ങൾ തെറ്റാണെന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുവെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. എൽഡിഎഫ് ജനകീയ അടിത്തറ ശക്തമെന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. ശബരിമലയുടെ സംരക്ഷണത്തിന് പദ്ധതി നടപ്പാക്കുന്ന എൽഡിഎഫ് സർക്കാരിനെ വിശ്വാസികൾ പിന്തുണയ്ക്കുമെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. ദേശീയതലത്തിൽ ബിജെപി നേരിടുന്ന തിരിച്ചടി കേരളത്തിനും പ്രതിഫലിക്കുമെന്ന് കാനം ചൂണ്ടിക്കാട്ടി. കേരളത്തിന് ഒരു പ്രത്യേക പാക്കേജ് വേണം എന്ന ആവശ്യം എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും യോജിച്ചതാണ്. പക്ഷേ എന്തെങ്കിലും നമുക്ക് കിട്ടിയോ? ഈ ബഡ്ജറ്റിൽ NDA ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന നിലയിൽ വളരെ വലിയ സൗജന്യങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞപ്പോഴും കേരളത്തിലെ ജനങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് അവഗണിച്ചു. ഈ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഇവരാരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? അതിനോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നുണ്ടോ? കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, ഒരു മാസത്തെ ശമ്പളം ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറയുകയും അതിനെതിരെ ഹൈക്കോടതിയിൽ പോവുകയും ചെയ്ത പ്രതിപക്ഷ സംഘടനകൾ ഇന്ന് ഈ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നില്ല എന്ന് പരാതി പറയുന്നതിന് എന്താ അർത്ഥം? നിയമസഭാ രൂപീകരണത്തിന് ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബിജെപി ഇതര പാർട്ടികൾക്ക് ഒരു സീറ്റിൽ കൂടുതൽ കൊടുക്കാത്ത സംസ്ഥാനമെന്ന കുപ്രസിദ്ധിയുണ്ട് ഛത്തീസ്ഗഡിന്. മാവോയിസ്റ്റുകളുടെ കേന്ദ്രമായ ബസ്തർ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് ഇത്തവണ രാഷ്ട്രീയ കാറ്റ് മാറി വീശി തുടങ്ങിയിരിക്കുന്നു. ലോക്സഭാ സീറ്റുകളാകെ 11. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 2004 മുതൽ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഫലം ഒരേ രീതിയിൽ. കോൺഗ്രസിന് ഒരു സീറ്റ്, ബിജെപിക്ക് 10 സീറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സംഘപരിവാർ സംഘടനകൾക്ക് വിജയം സമ്മാനിക്കുന്ന ഛത്തീസ്ഗഡ് മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. രമൺ സിംഗിന്റെ നേതൃത്വത്തിൽ 15 വർഷമായി നിന്ന സർക്കാർ കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലം പൊത്തി. ആകെയുള്ള 90 നിയമസഭാ സീറ്റിൽ 68 കോൺഗ്രസിനും 15 സീറ്റിൽ മാത്രമേ വിജയിക്കാൻ ബിജെപിക്കുമായുള്ളൂ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസിന്റെ കണക്കുകൂട്ടലിൽ വലിയ പ്രതീക്ഷ നൽകുന്നതാണിത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം പരിശോധിക്കുമ്പോൾ ബിജെപിയുടെ കൈവശമുള്ള 10 ലോക്സഭാ സീറ്റിലും മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസിനായി. ഇത്തവണ 10 സീറ്റ് കോൺഗ്രസിനും 1 സീറ്റ് ബിജെപിക്കും ലഭിക്കുമെന്ന രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. ബിജെപിക്ക് ഒപ്പം നിന്നിട്ടുള്ള നഗരപ്രദേശങ്ങൾ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ കൈവിട്ടു. ഭൂപേഷ് ബാഗൽ സർക്കാർ ഓരോ ലോക്സഭാ സീറ്റിന്റെയും ചുമതല മന്ത്രിമാർക്ക് വീതിച്ചു നൽകി പ്രചാരണം ആരംഭിച്ചു. പരാജയപ്പെട്ട മുഖ്യമന്ത്രി എന്ന നിലയിൽ രമൺ സിംഗിനെ മുൻനിർത്തി ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് നേരിടാൻ കേന്ദ്ര നേതൃത്വത്തിന് താൽപ്പര്യമില്ല. കോൺഗ്രസ് വിട്ട അജിത് ജോഗി മത്സരിക്കുമോ എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. വലിയ പ്രതീക്ഷയോടെ നിയമസഭയിൽ മത്സരിച്ചിട്ടും വെറും 4 സീറ്റിൽ മാത്രം ഒതുങ്ങാനേ അജിത് ജോഗിയുടെ പാർട്ടിക്ക് കഴിഞ്ഞുള്ളൂ. ന്യൂസ് ബ്യൂറോ ദില്ലി.